മാനവീയത്തെ മനുഷ്യത്വം എപ്പോഴും ഉണ്ടാവും. ആർക്കും ബുദ്ധിമുട്ടാക്കുക തീര. ഇപ്പൊ നല്ല ശക്തമായ ചൂടുള്ള ടൈമാണ്. സുബ്ഹാനല്ലാഹ്. നടക്കുകാവില്ല, തെക്കുകാവില്ല, നിക്കുകാവില്ല. വല്ലാത്ത ചൂട്, വല്ലാത്ത ചൂട് ഇങ്ങനെ ഓവറായി കൊണ്ടുണ്ട്. ഈ സമയത്തിൽ ഒരൽപ്പം തണ്ണി കിട്ടാണ്ട് ബുദ്ധിമുട്ടാവിടെ എത്രമാ മനുഷ്യന്മാരുള്ള, എത്രമാ ജീവിങ്ങുണ്ട്, ജീവജാലങ്ങുണ്ട്, പ്രാണിപക്ഷിങ്ങുണ്ട്. അവിടെയും നമുക്കൊരു ഹെൽപ്പാക്ക. ആ ജീവിങ്ങൾക്ക് തണ്ണി കൊണ്ടുപോയി വെക്ക. ഞങ്ങൾ ഔത്തുറെ പിന്നെ മേല് അല്ലെങ്കിൽ മരത്ത് കെട്ടി തൂക്കിട്ട് തണ്ണി വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഔത്തുറ ജാലില് മനുഷ്യന്മാർ പോവാത്തെങ്കിത്ത ജാഗിൽ, അല്ലെങ്കിൽ പ്രാണിപക്ഷിങ്ങൾക്ക് വന്ന് കുടിക്കുക സുലഭാവിടെങ്കിത്ത ജാഗിൽ കൊറിയ തണ്ണി വെച്ചെങ്കിൽ അതത് കുടിച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കൂലിയാണ്. ആ വെച്ചവണു കിട്ടുക പോണ്ടേ, ഭയങ്കര ചൂടുള്ള ടൈമിൽ തണ്ണി കിട്ടാണ്ട് ചത്തുപോണ്ടേ, എത്രമാ പ്രാണിപക്ഷിങ്ങുണ്ട്. അങ്ങനെ നാണ് നണ്ട് ഔത്ത ജാലില് തണ്ണി വെച്ചെങ്കിൽ അതിരെ വന്ന് കുടിക്കുമ്പോ ആ പക്ഷി, അല്ലെങ്കിൽ ശക്തമായ ചൂടുണ്ടായപ്പോ അതക്ക് പൂന്നിട്ടു അതിരെ ശരീരം അത് സംപാക്കുമ്പോ തമ്പാക്കുമ്പോ അതിലൂടെ വലിയ കൂലിയാണ് ഇയാൾക്ക് കിട്ടുക പോണ്ടേ. ഇത് ഇസ്ലാം പഠിപ്പാട്ട് രംഗത്ത് ഏറ്റവും വലിയ സന്ദേശമാണ്. അതുകൊണ്ട് ചൂടുള്ള ടൈമുള്ളൂ ബാക്കിയുള്ള ആൾമാർക്ക് തണ്ണി കൊടുക്കൂ. തണ്ണി കൊടുക്കൽ ഏറ്റവും വലിയ സ്വതക്കാണ്. ഞങ്ങൾ ഔത്തുള്ളു തണ്ണി ആറയത്തുണ്ടായെങ്കിൽ അപ്പുറത്തൗത്തവണക്ക് പൈപ്പ് ലൈനിന്റെ തണ്ണിയാണ്, തണ്ണി കിട്ടില്ല, രണ്ടു നാൾ കൊടുക്ക വേണ്ടേ. എങ്കിൽ അയൽവാസിയായ നന്റെ മനസ്സിൽ കരുണ വേണു, നന്റെ ഔത്ര തണ്ണി ആറ ആയത് അങ്ക് കൊടുക്കണു. വെറുതെകും ഔത്ര തെങ്ങടമ നൽകും, കൂടതയ്ക്കും ഇങ്ങനെ പിടിച്ചിട്ട് ആവശ്യമുള്ളത് കൊടുക്കണു. ബീത്തണം അതുക്ക് പൂടത്തേക്ക്. പക്ഷെ വെറുതെ ഇങ്ങനെ ബീത്തിട്ട് അത് തൂങ്ങി പോയെങ്കും കൊടുക്കാലാന്ന് ചൊല്ലെങ്കിൽ എത്തോറ് ഇക്കട്ട മനസ്സ് ഒരിക്കലും നമുക്ക് ഉണ്ടാവുക തീറ. തണ്ണി കൊടുക്കരുത് ഏറ്റവും വലിയ സ്വതക്കാണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപാട്ട്. സ്വർഗത്തിലും തണ്ണിയുടെ വെക്കെ അവിടെ പൊലങ്ങുണ്ടു, നല്ല പൊലങ്ങളെ വെക്കെ ഖുർആൻ ചൊന്നോണ്ടുണ്ട്. അതേസമയത്ത് നരകത്തെ ആൾമാർക്ക് തണ്ണി തടയപ്പെടുന്നത് വെക്കെ ചൊന്നോണ്ടുണ്ട്. അത് വലിയ ശിക്ഷയാണ്. അൻ അഫീദു അലൈനാ മിനൽ മാ, നമുക്ക് നിങ്ങൾ തണ്ണി തരൂന്ന് ചെല്ലുമ്പോ അവിടെ തണ്ണി കിട്ടില്ല. അപ്പൊ തണ്ണി കൊടുക്കരുത്, സുബ്ഹാനല്ലാഹ്, വലിയ മഹത്വമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അയാൾക്ക് ദാഹം പണ്ട്, അയാൾ ഒരു കിണറ്റ് കിഴിഞ്ഞിട്ട് തണ്ണി കുടിക്കിട്, പുറത്തു വരുമ്പോ ഒരു നായി മണ്ണിടെ ഇങ്ങനെ തിന്നോണ്ടുണ്ട്, ഭയങ്കര ദാഹം ഉണ്ടാ നായിക്. അപ്പൊ ഇയാൾ ചൊല്ലു, ലഖദ് ബലഗ ഹാദാ മിസ്ലുല്ലദി ബലഗ ബി, നക്ക് വന്നെങ്കിത്ത ദാഹ ഈ നായികും ഉണ്ടല്ലോ, ഉണ്ടല്ലേന്ന് ചൊന്നിട്ട് അയാളെ ഹുഫത്തെ എടുത്തിട്ട് അത് അയാളെ ബായിൽ ഇങ്ങനെ പിടിച്ചിട്ട് തണ്ണി കൊമ്പണ്ട്, എന്നിട്ട് നായിക അയാൾ തണ്ണി കൊടുക്കൂ, അള്ളാഹു അയാളെ ദോഷം പുറത്തു കൊടുക്കിടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോ സ്വഹാബത്ത് കേക്കിടാർ, നബിയെ മൃഗത്തുക ഹെൽപ്പാക്കിയെങ്കും നമുക്ക് കൂലിയുണ്ടാ? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജീവനുള്ള എന്തെല്ലാം ഉണ്ടാ, ഏതുക്ക് നിങ്ങൾ ഹെൽപ്പാക്കിയെങ്കും? അവിടെ ജാതി ധർമ്മ വർഗ വർണ്ണ വ്യത്യാസമില്ല. മനുഷ്യന്മാർ മാത്രമല്ല ജീവികൾ ഒട്ടികവരെ കരുണ കാട്ടണു ചൊല്ലെ. വിശാലമായ സന്ദേശം ലോകത്തുക പടിപ്പാട്ടിയ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ തണ്ണി കൊടുക്കിടക്ക് വലിയ കൂലി. നായിക തണ്ണി കൊടുത്തപ്പോ ഉണ്ട് ദോഷം പുറത്തു കെട്ടിത്ത്, അതരാട്ടി വലിയ അത്ഭുതമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, ഒരു നാൾ ഒരു നായ ഒരു കിണറ്റ് ചുറ്റും ഇങ്ങനെ ചുറ്റിയോണ്ടുണ്ടു, അതുക്ക് ദാഹം ഉണ്ടു, ചാവകുപോന്നു. അപ്പോഴാണ് ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു ഒരു വ്യഭിചാരിപ്പെണ്ണ് വേഷ്യപ്പെണ്ണ് ആ നായിടെ കാണ്ടെ, അവൾക്ക് കരുണ തോന്നുറു. അവൾ നേരെ അവളെ ഹുഫ് എടുത്തിട്ട് തണ്ണി എടുത്തിട്ട് ആ നായിക്ക് കുടിപ്പാട്ടാൾ, അത് കാരണമായി അവളുടെ ദോഷം പുറത്തു കൊടുത്തുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു. അപ്പൊ തണ്ണി ഏത് ജീവിങ്ങൾ കൊടുക്കെടുക്കും വലിയ പവറുണ്ട്, വലിയ കൂലിയുണ്ട്. അതുകൊണ്ട് തണ്ണി തടയിലെങ്കിത്ത ആൾമാർ നങ്ങ ആവോ തീറ. ആൾമാർക്ക് തണ്ണി കൊടുത്തിട്ടുള്ള വലിയ സ്വതക്കയാണ്. താബിയങ്ങളിൽപ്പെട്ട മഹാന്മാർ ചൊല്ലാറ്, മൻ കസ്റത്തു ദുനൂബുഹു ഫഅലൈഹി ബിസഖീൽ മാ, ഒരാളെ ദോഷം യാറയിത്തുണ്ടായെങ്കിൽ തണ്ണി കൊടുത്തിട്ട് അതുക്ക് പരിഹാരം കാണുക സാധ്യ, ദോഷം പൊറുക്കപ്പെടരു. ഇമാം ഖുർത്തുബി റഹിമഹുള്ള വിശദീകരിക്കുന്നു. അപ്പൊ തണ്ണി കൊടുക്കണെങ്കിൽ വലിയ പ്രതിഫലമുണ്ട്. അയ്യുമാ മുസ്ലിമിൻ സഖാ മുസ്ലിമൻ അലാ ളമഇൻ, ഒരു മുസ്ലിമുക്ക് തണ്ണി കൊടുത്തെങ്കിൽ നാളെ ഖിയാമത്ത് നാളില് വലിയ നല്ല പാനീയം അള്ളാഹു അവനുക്ക് കൊടുക്കടാണ്ട് ഒരു ഹദീസിൽ മുസ്ലിമുടെ വക്കെ സ്പെഷ്യലായി ചൊന്നു അല്ല, പല ഹദീസിലും മുസ്ലിമുണ്ടല്ല ജീവനുള്ള എന്തെല്ലാം ഉണ്ട്, അത് മനുഷ്യമേ ആവണുണ്ടല്ല, എല്ലാത്തുക്കും സ്വതക്ക തണ്ണി നിങ്ങൾ കൊടുക്കണമുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. അത് ഈ കാലത്തിൽ ഈ ടൈമില് ഏറ്റവും പ്രസ്തുതമായ സാർവകാലിക സന്ദേശമാണ്. അതുകൊണ്ട് തണ്ണി അപ്പറ ഇപ്പറ കൊടുത്തിട്ടു വലിയ സഹകാരം ഞങ്ങൾ ആക്കണു. ബഹുമാനപ്പെട്ട ഇമാമിങ്ങ പടിപ്പാട്ടർ, തണ്ണി ഞങ്ങൾ സദക്ക കൊടുക്കരുത്, രോഗം ശിഫയാവുകുള്ള കാരണമാണ്. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അയാളൊട്ടി ഒരാൾ പിന്നെ ചൊല്ലു, അയാളെ മുട്ടുള്ളു ഒരു ഒരു കുറു വന്നൊരു ഗായം ഏഴു വർഷത്ത്, എന്തര ചികിത്സ എങ്ങും സുമറാവില്ല, ഡോക്ടർമാർ മറന്നില്ല. ഇബ്നുൽ മുബാറക് ചൊന്ന് നീ പോയിട്ട് ഒരു കിണയിട്, ആൾമാർക്ക് ആവശ്യമുള്ള ജാഗയിൽ കിണയിട്, എങ്കിൽ അവിടെ തണ്ണി വന്നിട്ട് നിന്റെ തൊട്ട് നിന്റെ ഈ രോഗം ഇല്ലാണ്ടാവും. അങ്ങനെ അയാൾ കിണെടുത്തിട്ട് തണ്ണി സ്വതക്ക കൊടുത്തു, ഇയാളെ രോഗം ഇല്ലാണ്ടായി പോയിട്ട്. അപ്പൊ അയാൾ തണ്ണി കൊടുക്കരുത്, ഈ മനുഷ്യക്ക് രോഗം ശിഫയാവുള്ള ഒരു കാരണം ഇത്.